യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എങ്ങനെയെങ്കിലും അവർക്ക് അനുകുട്ടിയെ ഇവിടുന്ന് പറഞ്ഞയക്കണം. അതിനുവേണ്ടി നന്ദേട്ടനോട് സംസാരിച്ച് മനസ്സ് തിരിപ്പിക്കണം. അതാണ് മാധുരി ചേച്ചിയുടെ ലക്ഷ്യം. അവളെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് എന്തിനാ? ആ അങ്ങനെ ചോദിക്കും. ഇവിടുന്ന് കൊണ്ടുപോയി നന്ദേട്ടന്റെ വീട്ടിൽ പാർപ്പിക്കാനൊന്നല്ല, പിന്നെ ഏതെങ്കിലും സൈക്യാട്രിസ്റ്റിന്റെ അടുക്കെ കൊണ്ട് കാണിക്കാൻ. എന്താ മധു നീ പറയുന്നേ? ആ സൈക്യാട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രാന്തിന്റെ ഡോക്ടർ. അവിടെ കൊണ്ടാക്കി അനുകുട്ടിയുടെ തലയില് കറണ്ട് അടിപ്പിക്കാനുള്ള പ്ലാൻ അമ്മേ. എന്നാലും മാധുരി ചേച്ചി ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. നീ സത്യമാണോ മോളെ പറയുന്നേ? എന്റെ കാതും കൊണ്ട് കേട്ട സത്യം. അനുകുട്ടിയെ ഇവിടുന്ന് മാറ്റുക മാത്രമല്ല അവരുടെ ഉദ്ദേശം. അഖിലിനെ സ്നേഹയും ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണം പോലും. എന്നിട്ട് മാധുരി ചേച്ചിക്കും മക്കൾക്കും മരുമക്കൾക്കും കൂടി ഇവിടെ അങ്ങ് വാഴണോന്ന്. എന്ന് വെച്ചാ എന്താ അമ്മ അർത്ഥം? അവര് മാത്രമേ ഇവിടെ കഴിയാൻ പാടുള്ളൂ. ആ അതന്നെ. അപ്പൊ അമ്മയ്ക്ക് ബുദ്ധിയുണ്ട്. നോക്കിക്കോ, അധികം വൈകാതെ അമ്മയെ എന്നെ അവരിവിടുന്ന് ചവിട്ടി പുറത്താക്കും. ഇവിടെ നിന്നോ? എന്റെ ഉടമസ്ഥയിലുള്ള ഈ വീട്ടിൽ നിന്നോ? ആ എന്നാ അതൊന്ന് കാണണമല്ലോ. വേണോന്ന് വെച്ചാലാണോ അമ്മേ വഴിയില്ലാത്തത്? നാളെ വസന്തേട്ടം വന്ന് നടക്കടിന്ന് പറഞ്ഞ് എന്നെ ആട്ടിത്തെളിച്ച് കന്നുകാലികളെ തല്ലി ഇറക്കും പോലെ ഇവിടുന്ന് തല്ലി ഇറക്കിയാലോ? ഇത്രയും കാലം അവരതൊന്നും ചെയ്തില്ലല്ലോ. ഇനി ചെയ്യില്ലാന്ന് ആര് കണ്ടു? വസന്തേട്ടന്റെ അമ്മയെ നോക്കാൻ ആരും ഇല്ലാന്ന് പറഞ്ഞ കൂടെ ചെല്ലാൻ അമ്മ പറയില്ലേ? അത് പിന്നെ അവർക്ക് വേറെ ആരും ഇല്ലാത്തോണ്ട്. ആ കണ്ട കണ്ട, കാര്യത്തോട് അടുക്കുമ്പോ അമ്മയും എന്നെ കൈവിടുന്ന കണ്ടോ? അങ്ങനല്ലേ മധു, അങ്ങനെ ഒരു അവസരം വരുമ്പോഴല്ലേ അത്? ഇവരാ അവസരം വരുത്തുമേ. അതിനുള്ള പ്ലാനിങ്ങാ മാധുരി ചേച്ചി അർജുനും പൂജയും കൂടി നടത്തുന്നു. എല്ലാത്തിനും സപ്പോർട്ടായി ആ തള കനകയുണ്ട്. അമ്മ നോക്കണ്ട, അവരോട് മാധുരി ചേച്ചി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അപ്പോഴും അമ്മ വിചാരിക്കുന്നുണ്ടാവും അമ്മയുടെ പേരിലുള്ള വീടും സ്വത്തും അല്ലേ എങ്ങനെ പുറത്താക്കാൻ കഴിയുന്നു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ മാധുരി ചേച്ചി അമ്മയ്ക്കുള്ള ചായ ഉണ്ടാക്കുക. നോക്കിക്കോ, വേണ്ടി വന്ന ഒരു ദിവസം അതിൽ ഇത്തിരി വിഷം കലക്കി തരാനും അവർ മടിക്കില്ല. അമ്മേ, അമ്മേ ദ ചായ. അമ്മേ, നന്ദേട്ടനോടുള്ള പിണക്കം മാറ്റാൻ ആനന്ദേട്ടൻ പോയില്ലേ? ഇനിയും ഞാൻ വെച്ചതൊന്നും കഴിക്കില്ല എന്നുള്ള അമ്മയുടെ വാക്ക് മാറ്റിക്കൂടെ? അമ്മേ ദ ഈ ചായ കുടിക്കേ. ഇനി മുതൽ ഈ വീട് രണ്ടല്ല, ഒന്നാ. മതി, ഇനി ആ വിളിയൊന്നും വേണ്ട, കേട്ടല്ലോ. ദാ ഏട്ടാ, ഞാൻ നേരത്തെ പറഞ്ഞപ്പം ഏട്ടന് മുഴുവൻ വിശ്വാസമായിട്ടില്ല എന്ന് എനിക്കറിയാം. എന്തോ പക്ഷേ ദാ വന്നിട്ടുണ്ട്, നേരിട്ട് ചോദിച്ചറിയാം. ആര്? ഏട്ട ആനന്ദ് വരുന്നുണ്ടെന്ന്. എന്തിന്? ഏട്ടനെ കാണാൻ തന്നെ ആവും. ഒന്നുകിൽ ഏട്ടനോട് കാര്യങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കാൻ, അല്ലെങ്കിൽ ഏട്ടന് തിരിച്ചറിയാൻ പറ്റാത്ത ഏതോ ഉടായിപ്പ് പ്ലാനുമായി. അല്ലാതെ നല്ലതിനാവില്ല എന്നുറപ്പാ. സന്ധി സംഭാഷണത്തിനാ വരുന്നെങ്കിൽ പറയാനുള്ള കാര്യങ്ങളെല്ലാം മുഖത്ത് നോക്കി പറയണം, ഒന്നും വിട്ടുകൊടുക്കരുത്. ഉം
എന്താ ഇങ്ങോട്ട്? അല്ല, നന്ദൻ ഇപ്പോഴും ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. ദേഷ്യം മാറി സ്നേഹം തോന്നാൻ തക്കോണം നമ്മൾ തമ്മിലൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. നന്ദ, എനിക്ക് തന്റെ വികാരം മനസ്സിലാവും. മനഃപൂർവ്വം നന്ദനെ ദ്രോഹം ചെയ്യാൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുകയോ അങ്ങനെ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. അന്ന് വീട്ടിൽ വെച്ച് അർജുനുമായി വഴക്കായപ്പോ ഞാനിടയിൽ കയറി പിടിച്ചു മാറ്റാൻ ശ്രമിച്ചേ ഉള്ളൂ. അല്ലാതെ നന്ദനെ ഉപദ്രവിക്കണമെന്ന് ഒരാഗ്രഹവും ഉണ്ടായിരുന്നില്ല. പിടിച്ചു മാറ്റാൻ ശ്രമിച്ചതുകൊണ്ടാണോ അന്ന് എന്നെ കൈനീട്ടി കരണത്തടിച്ചത്? ഞാനത് പറഞ്ഞിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു മുഖമാണ് ആനന്ദെ നിന്റേത്. എന്തായി പറയുന്നത്? ഇയാളെ ഏട്ടനെ അടിച്ചെന്നോ? അങ്ങനെ ഏട്ടന്റെ ശരീരത്തിൽ കൈവച്ച് ഇയാളെ. വെറുതെ കാര്യങ്ങളെ നാടകീയമാക്കണ്ട. മനഃപൂർവ്വം നന്ദനെ ആരും ഒന്നും ചെയ്തിട്ടില്ല. അത് ശരി, ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞിട്ട് മനഃപൂർവ്വം അല്ല എന്ന് പറഞ്ഞ് സോറി പറഞ്ഞെല്ലാം തീരുവോ? ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല. നന്ദ, ഞാൻ പറഞ്ഞില്ലേ അന്ന് അർജുനെ അടിച്ചത് എന്റെ ദേഹത്ത് കൊണ്ടപ്പോ പെട്ടെന്നുള്ള ദേഷ്യത്തിന് പ്രതികരിച്ചു പോയതാ. അതിന് തന്നോട് മാപ്പ് പറയാനാ ഞാൻ വന്നത്. തെറ്റുകൾ ഏറ്റു പറയുമ്പോഴല്ലേ നമ്മളൊക്കെ മനുഷ്യരാവുന്നത്. അങ്ങനെ ഉണ്ടായാലല്ലേ സ്വന്തം ബന്ധങ്ങൾ നിലനിൽക്കുന്നത്. അടിക്കാനുള്ള ദേഷ്യം ഉണ്ടാവണമെങ്കിലേ ആ വ്യക്തിയോട് പൂർവ്വവൈരാഗ്യം ഉണ്ടായിരിക്കണം. അല്ലാതെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ദേഷ്യത്തിന് ആരും കയ്യാൻ കളിക്കൊന്നും പോതില്ല. എന്നിട്ടും ഗേട്ടനോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ ഏട്ടാ. ശങ്കർ, താനൊന്നും മിണ്ടാതിരിക്കേ. ഞാൻ എന്റെ സഹോദരിയുടെ ഭർത്താവിനോട് സംസാരിക്കുന്നത്. അത് ശരി, ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്തിട്ട് ഇപ്പൊ സ്വന്തം പറഞ്ഞു വന്നിരിക്കോ? ഇറങ്ങിപ്പോണം. ശങ്കരെ, വേണ്ട. ഇവരെ പോലെ നമ്മളും സംസാരിച്ചാല് ഇവരും നമ്മളും തമ്മിൽ പിന്നെന്താ വ്യത്യാസം? അതുകൊണ്ട് നീ സംസാരിക്കണ്ട. ആനന്ദേ, നിങ്ങളിപ്പോ എന്തിനാണ് വന്നുകയറിയെന്ന് പറയൂ. ഒരു സന്ധി സംഭാഷണത്തിനും മാപ്പ് പറച്ചിലിനും എനിക്ക് താല്പര്യമില്ല. നന്ദ, നമ്മൾ എങ്ങനെ കഴിഞ്ഞിരുന്നവരാണെന്ന് നന്ദനെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ടും കാര്യങ്ങൾ ഇവിടെ വരെയായി. നമ്മൾ വിചാരിച്ചാൽ ഈ പ്രശ്നം സംസാരിച്ച് ശരിയാക്കാനാവും. ഇല്ല ആനന്ദെ, ഇനി ഒന്നും ശരിയാവാൻ പോകുന്നില്ല. എല്ലാം കഴിഞ്ഞു. എനിക്ക് സംസാരിക്കാനോട്ട് താല്പര്യമില്ല. നന്ദ, ഞാനൊരു വഴക്കിന് വന്നതല്ല. നമ്മൾ തമ്മിൽ ഒരു കോംപ്രമൈസിന് എത്തിയാൽ അത് ഗുണമേ ഇരു കൂട്ടർക്കും ഉണ്ടാവൂ. എന്ത് കോംപ്രമൈസ്? എനിക്കുള്ളതെല്ലാം തന്റെ വീട്ടുകാരെ നഷ്ടപ്പെടുത്തിയില്ലേ? നന്ദ, നന്ദൻ കാര്യങ്ങളെ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അർജുൻ ഇതുവരെ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. നന്ദ, അനുവിനെ കൊലപ്പെടുത്തിയെന്ന കുറ്റത്തിനാണ് നിങ്ങളൊക്കെ കൂടി അവന്റെ ഭാര്യ ജയിലിൽ കയറ്റിയത്. അപ്പൊ അനുവിനെ അന്വേഷിച്ച് കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കുകയല്ലേ അവൻ ചെയ്തുള്ളൂ. അനുവിനെ ആരാ ഒളിപ്പിച്ചതെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? ഓഹോ, അങ്ങനെ. അവളെ കോടതിയിൽ എങ്ങനെ ഹാജരാക്കി എന്നൂടെ പറ. അത്രയും കാലം അവന്റെ കസ്റ്റഡിയിൽ ആരും അറിയാതെ ഒളിപ്പിച്ചു വെച്ചിട്ട് അവസാനം അവളെ അനങ്ങാനും മിണ്ടാനും പറ്റാത്ത ഒരുവളാക്കി മാറ്റിയിട്ട് ഒരു ജീവച്ഛവം പോലാക്കിയിട്ടല്ലേ കോടതിയിൽ ഹാജരാക്കിയത്? വിഡ്ഢിത്തം പറയരുത്. അനു അവന്റെ കസ്റ്റഡിയിലായിരുന്നെങ്കിൽ പൂജയെ ജയിലിൽ അയക്കാൻ അവൻ സമ്മതിക്കുമായിരുന്നോ? അനു മനഃപൂർവ്വം ഒളിവിപ്പോയതാണ്. നന്ദ, നന്ദന് ദോഷം വരുന്ന വിധത്തിൽ എന്നെങ്കിലും എന്തെങ്കിലും കാര്യം അർജുൻ ചെയ്തിട്ടുണ്ടോ? എന്നാൽ അവനോടും അവന്റെ ഭാര്യ പൂജയോടും അനു ചെയ്ത കാര്യങ്ങളോ? സാക്ഷിയുടെ ഭീഷണിക്ക് വഴങ്ങിയിട്ടാണെങ്കിലും അനു ഇത്രയും കാലം നോക്കി വളർത്തിയ വിശ്വനാഥൻ സാറിനെ ചതിച്ചില്ലേ? എന്ന പൂജയോ അദ്ദേഹത്തെ വെളിയിൽ ഇറക്കാൻ ഏതറ്റം വരെയും പോകാനല്ലേ തയ്യാറായത്? അവൾ അവളുടെ ജീവിതമാണ് അതിനുവേണ്ടി സമർപ്പിച്ചത്. ഓഹോ, താനിപ്പോ വന്നതേ നന്ദേട്ടന്റെ മോളെ തന്റെ മരുമകളിൽ തമ്മിൽ താരതമ്യപ്പെടുത്തി മാർക്കിടാനാണോ? പരീക്ഷയും മാർക്കിടലൊക്കെ ഒരിക്കലുണ്ടാവും. ചെയ്തതിനൊക്കെ കണക്ക് കൂട്ടി മാർക്കിടുന്നൊരു ദിവസം വരും. പിന്നെ ഞാൻ സംസാരിക്കുന്നത് നന്ദനോടാണ്.